ഹറാം. ചെറുപ്പക്കാർ അപ്പ ഹദീസ് ഓതി തരും, കുല്ലു എന്ത് കുല്ലു ബിദഅത്തിൻ, ഇത് നീ അല്ല അർത്ഥം വെക്കേണ്ടത്, ഇത് കിതാബ് അടിച്ചോ അർത്ഥം. എന്തായി കുല്ലു ബിദഅത്തിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് യോജിക്കാത്ത ബിദഅത്തുകളൊക്കെ എന്ന് അതിനർത്ഥമുള്ളൂ. കുല്ലു എന്ന് പറഞ്ഞാൽ അത്രയും അർത്ഥമുള്ളൂ. ഇത് ഹദീസിന്റെ എക്സ്പേർട്ടുകൾ പറഞ്ഞു തരണം അതിനർത്ഥം എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിനെ 30 ജുസുകളാക്കി വെച്ചത് സ്വഹാബികളാണോ? അല്ല. അള്ളാഹന്റെ റസൂലാണോ ഖുർആനെ 30 ജുസാക്കിയത്? ആണോ? അല്ല. താബിഈങ്ങളുടെയും താബിഈ താബിഈങ്ങളുടെയും കാലശേഷമല്ലേ ഖുർആനെ ജുസ് ആക്കിയത്? നൂതന ഖുർആനിൽ 30 ജുസ് ഇല്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ബിദഅത്താണ് ഖുർആൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ മണ്ടത്തരൊന്നും ലോകത്തൊരു മുസ്ലിമും പറയൂല. ഇസ്ലാം ഇങ്ങനെ സങ്കുചിതാക്കല്ലേ. പരിശുദ്ധ ഖുർആനിൽ അക്ഷരങ്ങൾക്ക് ഡോട്ടുകളുണ്ട്, ഹറഫുകളുണ്ട്, പുള്ളികളുണ്ട്. ബാഇന് മേലെ രണ്ട് പുള്ളി, ബാഇന് താഴെ ഒന്ന്, തായിന് രണ്ട് പുള്ളി, സായിന് മൂന്ന് പുള്ളി മേലെ, ഫതഹും കസറും ദമ്മും. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിൽ ഉണ്ടോ ഖുർആനിന്? ഇല്ല. ആരാണ്ടാക്കിയത്? ഹജ്ജാജ് ഇബ്നു യൂസഫ്. തങ്ങളുടെ കാലം കഴിഞ്ഞ് 10-60 കൊല്ലം കഴിഞ്ഞിട്ട് വന്നൊരു ഭരണാധികാരിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആരെങ്കിലും എതിർത്തോ ശിർക്കാ കുഫ്രാന്ന് പറഞ്ഞു? ഇല്ല. എന്തേ, ഒരു നല്ല കാര്യമാണ്, അതിനെന്താ കുഴപ്പം? നല്ല വിഷയമാണ്, അതിനെന്താ കുഴപ്പം? ഒക്കെ വിദഅത്താന്ന് പറഞ്ഞ എന്താ ശരിയാവുക? മനുഷ്യന്മാരെ ഇങ്ങനെയുണ്ടോ പേടിപ്പിക്കുന്നത്? ദയവിചെയ്ത് ഇങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. വാട്സപ്പ് ഷെയ്ഖന്മാർ കുറെ ഇറങ്ങി ഇങ്ങനെ ഇപ്പൊ, ഫേസ്ബുക്ക് ഷെയ്ഖന്മാർ, നിങ്ങളൊന്നും ഫത്വ കൊടുക്കല്ലേ. അതൊക്കെ ആലിമ്യങ്ങൾ ചെയ്തോട്ടെ, ആലിമ്യങ്ങൾ ചെയ്തോട്ടെ. ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോഴേക്കും ഷിർക്ക് കുഫർ ബിദഅത്ത് ഈ മൂലയിൽ ശരിയാവില്ല. എന്താണ് ഈ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കണ്ടെന്ന് നബി പറഞ്ഞിരിക്കണമെങ്കിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വദുബറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത ഉത്തരം കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ എല്ലാരും കൂടി ആമീൻ പറഞ്ഞ മുഅ്മിനീങ്ങൾ, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന, പടച്ചവനെ ദുന്യാവിൽ നന്മ തരണേ റബ്ബേ, വഫിൽ ആഖിറത്തി ഹസനത്തൻ, നാളെ പരലോകത്തും നന്മതാ റബ്ബേ, വഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിന് കാക്കണേ പടച്ചോനെ. അതിന് ആമീൻ പറഞ്ഞ എങ്ങനെയാണോടോ നീ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്, ഇസ്ലാമിന്റെ ഉള്ളുക്കല്ലേ ഈ വരുന്നത്, ഇസ്ലാമിന്റെ ഉള്ളുക്ക് വരില്ലേ. ഇങ്ങനെ മനുഷ്യന്മാരോട് നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ? നബിയും സഹാബത്തും ചെയ്യാത്ത നന്മകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി വൈരുദ്ധ്യമില്ലെങ്കിൽ ഒരു കുഴപ്പം അതിനില്ല. ധൈര്യമായിട്ട് അമല് ചെയ്തോളി. തർക്കിച്ച് കാലം കഴിച്ച് പിന്നെ മയ്യത്ത് കട്ടിൽ വെക്കുമ്പോഴാണ് കരപ്പടച്ചോ, ഞാൻ തർക്കിച്ച് കറച്ച് ഇത് പറ്റോ പറ്റൂലേ എന്ന് ആലോചിച്ച് നടന്ന കാലം കഴിഞ്ഞ് ഒന്ന് നബി മധുഹ് പറയാൻ നേരം കിട്ടിയില്ല, ഒന്ന് ദ്വാരക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ച് ജീവിതം കഴിക്കേണ്ട, ഇപ്പൊ തന്നെ അമല് ചെയ്ത് തുടങ്ങിക്കോളൂ. ഒരുമിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണേ, ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ചെറിയ ദുആക്ക മലയാളത്തിന് ദ്വാരക്കാലോ, നിസ്കാരത്തിലല്ല ഈ ദ്വാരക്കണത്. ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ട് ഞാൻ ദ്വാരക്കടി, നീ ആമ്യം പറയണം, നീ ദ്വാരന്ന് ഞാൻ ആമ്യം പറയാം. രണ്ടാളും ദ്വാരന്ന പടച്ചോന, എന്റെ കുട്ടികളെ നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചോനെ, ഞങ്ങളുടെ അസുഖം ഷിഫയാക്കി തരണേ റബ്ബേ. ഇത്രക്ക് നമുക്ക് പറയാൻ പറ്റൂലേ? ആ ദുആയിൽ ഒരു സ്വലാത്തും ചൊല്ല, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, എന്നിട്ട് പറയാം. എന്നിട്ട് ദുആ അവസാനിക്കുന്ന മുമ്പ് ഒരു സ്വലാത്ത് പറയാം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന. ഈ രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ ചോദിച്ചാൽ ആ ദുആന് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ എവിടെയും തുരന്നോളൂ, വീടിന്റെ മുമ്പിൽ നിന്ന് തുരന്നോളൂ, വായനശാലിന്റെ മുമ്പൊന്നും തോരുന്നോളൂ, നിസ്കാരം കഴിഞ്ഞിട്ടും തോരുന്നോ, കല്യാണത്തിനും തോരുന്നോ, മരിച്ചോടത്തും തോരുന്നോ, അതിലൊന്നും ഒരു ഷിർക്ക്. എന്താണ് ഈ ഷിർക്ക് കുഫർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണില്ല. മനുഷ്യന്മാര് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു കാലം, ദുആ ചെയ്തോളി മുഅ്മിനീങ്ങളെ, ഗ്യാരണ്ടി ഞാൻ തരാണ്. അതിന് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്കല്ല കുറ്റം, എനിക്കാ കുറ്റം. ഞാനും പഠിച്ചോണ്ടും ഇല്ല, പിന്നെയുള്ള വിഷയം. നിങ്ങൾക്ക് ഇതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കേൾക്കാനേ പറ്റുള്ളൂ, നിങ്ങൾക്കൊക്കെ കിതാബോധി പഠിക്കാൻ പറ്റൂ. ജീവിതകാലം നിങ്ങൾക്ക് പല ജോലിയും പഠി, എല്ലാവരും കിതാബോധിയ ലോകത്ത് വല്ലതും നടക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ജോലി എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്, ആ ജോലി നിങ്ങൾ ശരിക്ക് ജോലി ചെയ്യും. പഠിക്കുന്നവർ ശരിക്ക് പഠിക്കും, ജോലി ചെയ്യുന്ന ശരിക്ക് ജോലി ചെയ്യും, പണ്ഡിതന്മാർ അവരുടെ പണിയെടുക്കട്ടെ. ആ ഇതാ വിഷയം, അത്രേ ഉള്ളൂ. അവർക്ക് പഠിച്ചോ അവരും പഠിച്ചോനായിക്കോട്ടെ. തെറ്റിദ്ധാരണ വരരുത്, കുളവയിലൊന്നും അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. മൊത്തത്തിൽ ഫേസ്ബുക്കൊക്കെ ചെറുക്കന്മാരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പൊ വന്നിട്ടുണ്ടോ ചിലപ്പോ വരുന്ന റമ്മറബിയിലൊക്കെ, അപ്പോ അത് ഷിർക്കാണോ കുഫ്റാണോ? യാ, അങ്ങനെ വല്ല ഫേസ്ബുക്ക് ആഡൊക്കെ വന്നോ? കിട്ടിയവരൊന്ന് കൈബുക്ക് ചെയ്യട്ടെ. വന്നിട്ടുണ്ട്? യാ, വന്നിട്ടുണ്ടല്ലേ. ഇനി റമദാനാവുമ്പോ വരും അടുത്തത്, ഇത് 20-ാമത് എട്ടാം സ്കരിക്കേണ്ടതെന്ന്. ഇത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ റമദാൻ ഉണ്ടെങ്കിൽ അന്ത്യ തലേന്ന് വിടും ഈ ക്ലിപ്പ്. റബി ലെവൽ വരുമ്പോഴൊക്കെ വിടും. ഇനി ഈ ക്ലിപ്പിലൊന്നും പെടാൻ നിൽക്കല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗല ഇത് പാരായണം ചെയ്തോളൂ. അതൊക്കെ നബീന്റെ മദഹാണ്. അപ്പൊ അല്ല, ഒരു ഷിർക്കും ഒരു കുഫറും വേണമെങ്കിൽ ഒരു സംഘം തന്നെ വേദ പറയാം. ഇൻഷാ അല്ലാഹ്. ഒരുമിച്ച് ദുആ ചെയ്യൻ, ഒരുമിച്ച് ദുആ ചെയ്യൻ.